ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന യുവാക്കളെ ഓർക്കാതെ ഈ ദിനം കടന്നുപോകില്ല. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി പ്രതിസന്ധി കാലത്ത് കൈകൾ കോർത്തുപിടിക്കുന്ന യുവത്വം സമൂഹത്തിന് പ്രതീക്ഷയാണ്. ഉരുൾപൊട്ടൽ സർവവും തകർത്ത് കളഞ്ഞ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും സൈന്യം മടങ്ങി. തുടർനടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സാന്ത്വനമായി കാണാതായവരെ തിരയാൻ ഇപ്പോഴും അവരുണ്ട്. കേരളത്തിലെ യുവജനത DYFI, AIYF, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, യുവമോർച്ച, അങ്ങനെ നിരവധി സംഘടനകൾ. അഗ്നിരക്ഷാസേനയും സൈന്യവും എത്തുന്നതിന് മുൻപ് പല മേഖലകളിലേക്കും ആദ്യം ഓടിയെത്തിയത് ഈ സംഘടനകളുടെ പ്രവർത്തകരാണ്. പുലംകുത്തിയൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിൽ തൂങ്ങി DYFI-ക്കാരൻ വെള്ളത്തിലേക്കിറങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരനും യൂത്ത് ലീഗുകാരനും വടത്തിലെ പിടിമുറുക്കി കരയിൽ കരുത്തായി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം വിളമ്പിയും സൈന്യത്തിന് വഴികാട്ടിയും മൃതദേഹങ്ങൾ മാറ്റാനുമൊക്കെയായി യുവജന സംഘടനാ പ്രവർത്തകർ ഒരുമയുടെ കേരള മാതൃക തീർത്തു. പുനരധിവാസത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാടിന് ദുരിതകാലം താണ്ടാൻ ഇനിയുമേറെ നടക്കേണ്ടതുണ്ട്. ഇപ്പോഴുള്ളതൊന്നും തികയില്ല. അതുകൊണ്ടാണ് ആക്രി പെറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയും സ്നേഹത്തട്ടുകടകൾ നടത്തിയും ഈ യുവാക്കൾ ഒരു നാടിനെ നെഞ്ചോട് ചേർക്കുന്നത്. റിസർച്ച് ഡെസ്ക്, 24.